ഒന്ന് സാമുവൽ അഞ്ചാം അധ്യായം. പേടകം ഫിലിസ്തീരുടെ ഇടയിൽ. ഫിലിസ്തീർ ദൈവത്തിന്റെ പേടകം കൈവശപ്പെടുത്തി എബ്നേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയി. അവിടെ ദാഗോന്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം സ്ഥാപിച്ചു. അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ദോദിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ നിലത്തു മറിഞ്ഞുകിടക്കുന്നത് കണ്ടു. അവർ അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു. പിറ്റേന്നും അവർ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ മറിഞ്ഞുകിടക്കുന്നു. ദാഗോന്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നു. ഉടൽ മാത്രം അവശേഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ദാഗോന്റെ പുരോഹിതന്മാരും അവിടെ പ്രവേശിക്കുന്ന മറ്റുള്ളവരും അഷ്ദോദിലുള്ള ദാഗോന്റെ വാതിൽപ്പടിയിൽ ചവിട്ടാത്തത്. കർത്താവിന്റെ കരം അഷ്ദോദിലുള്ള ജനങ്ങൾക്കെതിരെ പ്രബലമായി. അവിടുന്ന് അവരെ ഭയപ്പെടുത്തി. അഷ്ദോദിലും പരിസരങ്ങളിലുമുള്ളവർക്ക് കുരുക്കൾ വരുത്തി അവരെ കഷ്ടപ്പെടുത്തി. ഇതുകണ്ട് അഷ്ദോദിലെ ജനങ്ങൾ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ ഇടയിൽ ഇരിക്കേണ്ട, അവിടുത്തെ കരം നമ്മുടെയും നമ്മുടെ ദൈവനായ ദാഗോന്റെയും മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. അവർ ആളയച്ച് ഫിലിസ്തീ പ്രഭുക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി. ഇസ്രായേലരുടെ ദൈവത്തിന്റെ പേടകം നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് അവർ പറഞ്ഞു. ദൈവത്തിന്റെ പേടകം അവർ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ കർത്താവ് ആ നഗരത്തെയും ശിക്ഷിച്ചു. ജനങ്ങൾ സംഭ്രാന്തരായി. ആബാലവൃദ്ധം ജനങ്ങളും കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടു. അതിനാൽ ദൈവത്തിന്റെ പേടകം അവർ എക്രോണിലേക്ക് അയച്ചു. എന്നാൽ പേടകം എക്രോണിലെത്തിയപ്പോൾ തദ്ദേശവാസികൾ മുറവിളി കൂട്ടി. നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേടകം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അവർ വീണ്ടും ഫിലിസ്തീ പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി, ഇസ്രായേലിരുടെ ദൈവത്തിന്റെ പേടകം വിട്ടുകൊടുക്കുക, നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാതിരിക്കാൻ അത് തിരിച്ചയക്കുക എന്ന് പറഞ്ഞു. സംഭ്രാന്തി നഗരത്തെ മുഴുവൻ ബാധിച്ചു. കാരണം ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചുകൊണ്ടിരുന്നു. മരിക്കാതെ അവശേഷിച്ചവരെ കുരുക്കൾ ബാധിച്ചു. നഗരവാസികളുടെ നിലവിളി ആകാശത്തിലേക്ക് ഉയർന്നു. ഒന്ന് സാമുവൽ ആറാം അധ്യായം. പേടകം തിരിച്ചെത്തുന്നു. കർത്താവിന്റെ പേടകം ഏഴുമാസം ഫിലിസ്തീരുടെ രാജ്യത്തായിരുന്നു. ഫിലിസ്തീർ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചുവരുത്തി ചോദിച്ചു, കർത്താവിന്റെ പേടകം നാം എന്തു ചെയ്യണം? പൂർവസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? അവർ പറഞ്ഞു, ഇസ്രായേലിരുടെ ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുന്നത് വെറും കൈയോടെ ആകരുത്. ഒരു പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ തീർച്ചയായും കൊടുത്തയക്കണം. അപ്പോൾ നിങ്ങൾ സുഖം പ്രാപിക്കുകയും അവിടുത്തെ കരം നിങ്ങളിൽ നിന്ന് പിൻവലിക്കാഞ്ഞതിന്റെ കാരണം മനസ്സിലാകുകയും ചെയ്യും. എന്തു വസ്തുവാണ് പ്രായശ്ചിത്ത ബലിക്ക് ഞങ്ങൾ അവിടുത്തേക്ക് അർപ്പിക്കേണ്ടത് എന്ന് ഫിലിസ്തീർ ചോദിച്ചു. അവർ പറഞ്ഞു, ഫിലിസ്തീ പ്രഭുക്കന്മാരുടെ സംഖ്യയനുസരിച്ച് സ്വർണനിർമ്മിതമായ 5 കുരുക്കളും 5 എലികളുമാകട്ടെ. കാരണം നിങ്ങൾക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധ തന്നെയാണല്ലോ ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുരുക്കളുടെയും നിങ്ങളുടെ നാട് നശിപ്പിച്ച എലികളുടെയും രൂപം തന്നെ ഉണ്ടാക്കണം. അങ്ങനെ ഇസ്രായേലിലൂടെ ദൈവത്തിന്റെ മഹിമയെ പ്രകീർത്തിക്കുവിൻ. നിങ്ങളുടെയും നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ നാടിന്റെയും മേൽ ശക്തിപ്പെട്ടിരിക്കുന്ന കരം അവിടുന്ന് പിൻവലിച്ചേക്കാം. ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ നിങ്ങളും എന്തിന് കഠിനഹൃദയരാകുന്നു? അവിടുന്ന് അവരെ പരിഹാസപാത്രമാക്കിയതിനു ശേഷമല്ലേ നാടുവിടാൻ ഈജിപ്തുകാർ ഇസ്രായേലിരെ അനുവദിച്ചതും അവർ പോയതും? അതുകൊണ്ട് നിങ്ങളൊരു പുതിയ വണ്ടി ഉണ്ടാക്കി ഒരിക്കലും നുഖം വെച്ചിട്ടില്ലാത്ത 2 കറുവപ്പശുക്കളെ കെട്ടുവിൻ. അവയുടെ കുട്ടികൾ വീട്ടിൽ നിന്ന് കൊള്ളട്ടെ. കർത്താവിന്റെ പേടകമെടുത്ത് വണ്ടിയിൽ വയ്ക്കുക. പ്രായശ്ചിത്ത ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണയുരുപ്പിടികൾ പെട്ടിക്കുള്ളിലാക്കി അതിന്റെ ഒരു വശത്ത് വയ്ക്കുവിൻ. നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവിൻ. സ്വന്തം നാടായ ബത്ഷമിഷിലേക്കാണ് അവ പോകുന്നതെങ്കിൽ തീർച്ചയായും അവിടുത്തെ കരങ്ങളാണ് ഈ വലിയ അനർത്ഥം നമുക്ക് വരുത്തിയത്. അല്ലെങ്കിൽ അവിടുന്നല്ല നമ്മെ ശിക്ഷിച്ചതെന്നും അവ യാദൃച്ഛികമായി സംഭവിച്ചതാണെന്നും നമുക്ക് അനുമാനിക്കാം. അവർ അപ്രകാരം ചെയ്തു. 2 കറവപ്പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി കിടാക്കളെ വീട്ടിൽ നിർത്തി. കർത്താവിന്റെ പേടകത്തോടൊപ്പം സ്വർണനിർമ്മിതമായ കുരുക്കളും എലികളുമുള്ള പെട്ടിയും അതിനുള്ളിൽ വെച്ചു. പശുക്കൾ ബത്ഷമേശിലേക്കുള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് ഇടം പലം നോക്കാതെ നേരെ പോയി. ഫിലിസ്തീ പ്രഭുക്കന്മാർ ബത്ഷമേശ് അതിർത്തി വരെ
അവയെ അനുധാവനം ചെയ്തു. ബത്ശമേശിലെ ജനങ്ങൾ വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് കർത്താവിന്റെ പേടകമാണ്. അവർ അത്യധികം ആനന്ദിച്ചു. വണ്ടി ബത്ശമേശുകാരനായ ജോഷുവയുടെ വയലിൽ ചെന്ന് നിന്നു. ഒരു വലിയ കല്ല് അവിടെയുണ്ടായിരുന്നു. വണ്ടിക്കുപയോഗിച്ചിരുന്ന മരം വെട്ടിക്കീറി പശുക്കളെ ദഹനബലിയായി അവർ കർത്താവിന് സമർപ്പിച്ചു. ലേവ്യർ കർത്താവിന്റെ പേടകവും അതോടൊപ്പം സ്വർണയുരുപ്പടികൾ വെച്ചിരുന്ന പെട്ടിയും താഴെയിറക്കി ആ വലിയ കല്ലിന്മേൽ വച്ചു. ബത്ശമേശിലെ ജനങ്ങൾ അന്ന് ദഹനബലികളും ഇതര ബലികളും കർത്താവിന് സമർപ്പിച്ചു. ഇത് കണ്ടതിനു ശേഷം ഫിലിസ്തീ പ്രഭുക്കന്മാർ അഞ്ചുപേരും അന്ന് തന്നെ എക്രോണിലേക്ക് മടങ്ങി. കർത്താവിന് പ്രായശ്ചിത്ത ബലിയായി ഫിലിസ്തീർ സമർപ്പിച്ച സ്വർണക്കുരുക്കളിൽ ഒന്ന് അഷ്ദോദിനും മറ്റൊന്ന് ഗാസായ്ക്കും, മൂന്നാമത്തേത് അഷ്കലോനും നാലാമത്തേത് ഗത്തിനും അഞ്ചാമത്തേത് എക്രോണിനും വേണ്ടിയായിരുന്നു. സ്വർണയെലികൾ ഫിലിസ്തീ പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെയും തുറസായ ഗ്രാമങ്ങളുടെയും സംഖ്യ അനുസരിച്ചായിരുന്നു. കർത്താവിന്റെ പേടകം ഇറക്കിവച്ച ആ വലിയ കല്ല് ഈ സംഭവത്തിന് സാക്ഷിയായി ഇന്നും ബത്ശമേശുകാരനായ ജോഷുവയുടെ വയലിലുണ്ട്. കർത്താവിന്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ 70 ബത്ശമേശുകാരെ അവിടുന്ന് വധിച്ചു. കർത്താവ് അവരുടെ ഇടയിൽ കൂട്ടക്കൊല നടത്തിയതുകൊണ്ട് അവർ വിലപിച്ചു. ബത്ശമേശിലെ ആളുകൾ പറഞ്ഞു, കർത്താവിന്റെ സന്നിധിയിൽ, പരിശുദ്ധനായ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്ക് കഴിയും? നമ്മുടെ അടുത്തുനിന്ന് അവിടുത്തെ എങ്ങോട്ടയക്കും? അവർ ദൂതന്മാരെ കിരിയാത് യെയാറിമിലെ ജനങ്ങളുടെ അടുത്തയച്ചു പറഞ്ഞു, കർത്താവിന്റെ പേടകം ഫിലിസ്തീർ തിരിച്ചയച്ചിരിക്കുന്നു, നിങ്ങൾ വന്ന് ഏറ്റെടുത്തുകൊള്ളുവിൻ. 1 സാമുവൽ 7 കിരിയാത് യെയാറിമിലെ ആളുകൾ വന്ന് കർത്താവിന്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന അബിനാദാബിന്റെ ഭവനത്തിൽ എത്തിച്ചു. അത് സൂക്ഷിക്കുന്നതിന് അബിനാദാബിന്റെ പുത്രൻ എലയാസറിനെ അവർ അഭിഷേകം ചെയ്തു. സാമുവൽ ന്യായാധിപൻ. കർത്താവിന്റെ പേടകം അവിടെ ഏറെക്കാലം 20 വർഷത്തോളം ഇരുന്നു. ഇസ്രായേൽ ജനം കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സാമുവൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, പൂർണ്ണഹൃദയത്തോടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും ബഹിഷ്കരിക്കണം. നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. ഫിലിസ്തീരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അങ്ങനെ ഇസ്രായേലിയർ ബാലിന്റെയും അസ്താർത്തേയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു. സാമുവൽ പറഞ്ഞു, ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ, ഞാൻ നിങ്ങൾക്കുവേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു. ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തുപോയി എന്ന് അവർ ഏറ്റുപറഞ്ഞു. മിസ്പായിൽ വെച്ചാണ് സാമുവൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത്. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫിലിസ്തീ പ്രഭുക്കന്മാർ ഇസ്രായേലിനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ഇസ്രായേൽക്കാർ ഭയചകിതരായി. ഫിലിസ്തീനിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവലിനോട് അപേക്ഷിച്ചു. സാമുവൽ മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിനർപ്പിച്ചു. അവൻ ഇസ്രായേലിനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിച്ചു. സാമുവൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവെ ഫിലിസ്തീർ ഇസ്രായേലിനെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നു. കർത്താവ് ഭയങ്കരമായ ഒരിടിനാദം മുഴക്കി ഫിലിസ്തീരെ സംഭ്രാന്തരാക്കി. അവർ പലായനം ചെയ്തു. ഇസ്രായേലിയർ മിസ്പായിൽ നിന്ന് ബത്കാർ വരെ അവരെ പിന്തുടർന്ന് വധിച്ചു. അനന്തരം സാമുവൽ മിസ്പായ്ക്കും ജഷാനായ്ക്കും മധ്യേ ഒരു കല്ല് സ്ഥാപിച്ചു. ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്നു പറഞ്ഞ് ആ സ്ഥലത്തിന് എബ്നേസർ എന്നു പേരിട്ടു. അങ്ങനെ ഫിലിസ്തീർ കീഴടങ്ങി. പിന്നീടൊരിക്കലും അവർ ഇസ്രായേൽ ദേശത്ത് കാലുകുത്തിയിട്ടില്ല. സാമുവലിന്റെ കാലമത്രയും കർത്താവിന്റെ കരം ഫിലിസ്തീർക്കെതിരെ ബലപ്പെട്ടിരുന്നു. എക്രോൺ മുതൽ ഗത്ത് വരെ ഫിലിസ്തീർ കൈവശമാക്കിയിരുന്ന പ്രദേശങ്ങളെല്ലാം അവർ ഇസ്രായേലിന് തിരികെ കൊടുത്തു. ഇസ്രായേലിയർ തങ്ങളുടെ പ്രദേശമെല്ലാം ഫിലിസ്തീനിൽ നിന്ന് വീണ്ടെടുത്തു. ഇസ്രായേലിരും അമോര്യരും തമ്മിൽ സമാധാനമുണ്ടായി. സാമുവൽ തന്റെ ജീവിതകാലമത്രയും ഇസ്രായേലിൽ നീതിപാലനം നടത്തി. ബത്തേൽ, ഗിൽഗാൽ, മിസ്പ എന്നീ സ്ഥലങ്ങൾ
വർഷം തോറും സന്ദർശിച്ച് അവിടെയും അവൻ നീതിപാലനം നടത്തിയിരുന്നു. അനന്തരം തന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന റാമായിലേക്ക് അവൻ മടങ്ങിപ്പോയി. അവിടെയും നീതിപാലനം നടത്തുകയും കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിക്കുകയും ചെയ്തു. 1 സാമുവൽ 8 രാജാവിനു വേണ്ടി മുറവിളി. സാമുവൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നിയമിച്ചു. മൂത്തമകൻ ജോയേലും രണ്ടാമൻ അബിയായും ബേർഷബായിൽ ന്യായാധിപന്മാരായിരുന്നു. അവർ പിതാവിന്റെ മാർഗം പിന്തുടർന്നില്ല. പണമായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമായിൽ സാമുവലിന്റെ സന്നിധിയിൽ ഒരുമിച്ചുകൂടി. അവർ പറഞ്ഞു, അങ്ങ് വൃദ്ധനായി, പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല. അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരുക. ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരുക എന്ന് അവർ പറഞ്ഞത് സാമുവലിന് ഇഷ്ടമായില്ല. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് സാമുവലിനോട് പറഞ്ഞു, ജനം പറയുന്നത് കേൾക്കുക. അവർ നിന്നെയല്ല, തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് എന്നോട് ചെയ്തത് തന്നെയാണ് അവർ നിന്നോടും ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക. എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. രാജാവിനെ ആവശ്യപ്പെട്ടവരോട് കർത്താവിന്റെ വാക്ക് സാമുവൽ അറിയിച്ചു. നിങ്ങളെ ഭരിക്കാനിരിക്കുന്ന രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും. തന്റെ രഥത്തിന്റെ മുൻപിൽ ഓടാൻ തേരാളികളും അശ്വഭടന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും. ആയിരങ്ങളുടെയും അൻപതുകളുടെയും അധിപന്മാരായി അവൻ അവരെ നിയമിക്കും. ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥോപകരണ നിർമ്മാതാക്കളുമായി അവരെ നിയമിക്കും. നിങ്ങളുടെ പുത്രിമാരെ സുഗന്ധതൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളും ആക്കും. നിങ്ങളുടെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവ് തോട്ടങ്ങളിലും വച്ച് ഏറ്റവും നല്ലത് അവൻ തന്റെ സേവകർക്ക് നൽകും. നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരിയുടെയും ദശാംശമെടുത്ത് അവൻ തന്റെ കിങ്കരന്മാർക്കും ഭൃത്യന്മാർക്കും നൽകും. നിങ്ങളുടെ ദാസന്മാരെയും ദാസികളെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതുകളെയും അവൻ തന്റെ ജോലിക്ക് നിയോഗിക്കും. അവൻ നിങ്ങളുടെ ആട്ടിൻപറ്റത്തിന്റെ ദശാംശമെടുക്കും. നിങ്ങൾ അവന്റെ അടിമകളായിരിക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും. എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. സാമുവലിന്റെ വാക്കുകൾ ജനം അവഗണിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം. ഞങ്ങൾക്കും മറ്റു ജനതകളെപ്പോലെയാകണം. ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്കുവേണ്ടി പടവെട്ടുകയും ചെയ്യണം. ജനങ്ങൾ പറഞ്ഞത് സാമുവൽ കർത്താവിന്റെ മുൻപിൽ ഉണർത്തിച്ചു. അവിടുന്ന് അവനോട് പറഞ്ഞു, അവരുടെ വാക്കനുസരിച്ച് അവർക്ക് ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക. സാമുവൽ ഇസ്രായേലിനോട് പറഞ്ഞു, ഓരോരുത്തരും താൻ താങ്ങളുടെ പട്ടണങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ.